ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു ടോപ്പിക്കുമായിട്ടാണ്. SBIയുടെ CDMൽ എങ്ങനെ നമുക്ക് കാർഡ് ഇല്ലാതെ നമ്മുടെ അക്കൗണ്ടിലേക്കും ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇന്നത്തെ ഈ കൊറോണ സാഹചര്യത്തിൽ ബാങ്കിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ എണ്ണത്തിലൊക്കെ ലിമിറ്റ് വരുത്തിയതിനാൽ നമുക്ക് പുറത്തു നിന്ന് തന്നെ ATM കൗണ്ടറിൽ നിന്ന് തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് വീണ്ടും ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി CDM കൗണ്ടറിൽ എത്തിയ ശേഷം സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കാർഡ്ലെസ് ഡെപ്പോസിറ്റ് എന്നതിൽ പ്രസ് ചെയ്യുക. പിന്നീട് വരുന്നതിൽ നിന്നും ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. ശേഷം പ്ലസ് ഇഫ് കറക്റ്റ് എന്നുള്ളത് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സേവിങ്സ് ആണെങ്കിൽ സേവിങ്സ് അക്കൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്ത ശേഷം നമ്മുടെ 11 അക്ക SBI അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യുക. അത് ടൈപ്പ് ചെയ്ത ശേഷം പ്ലസ് ഇഫ് കറക്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് വരുന്ന ഇൻ്റർഫേസിൽ നിന്നും നമ്മുടെ അക്കൗണ്ട് നമ്പറും നമ്മുടെ പേരും ബാങ്ക് ഡീറ്റെയിൽസും അതിൽ കാണാവുന്നതാണ്. അതിനുശേഷം നമ്മൾ യെസ് എന്ന് അമർത്തി കൺഫേം ചെയ്യുക. കൺഫേം ചെയ്ത ഉടനെ നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു ട്രേ നമ്മുടെ മുമ്പിലേക്ക് തുറന്നു വരുന്നതാണ്. അതിലേക്ക് നമുക്ക് ഡെപ്പോസിറ്റ് എത്രയാണോ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അത് അതിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ശേഷം എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ക്യാഷ് മെഷീനിൽ കൗണ്ട് ചെയ്യുന്നുണ്ട്. വാലിഡേറ്റിംഗ് ക്യാഷ് എന്ന് അവിടെ എഴുതി കാണിക്കുന്നുണ്ടാവും. വാലിഡേറ്റിംഗ് കഴിഞ്ഞ ശേഷം അതിൽ മുഷിഞ്ഞ നോട്ടുകളോ കീറിയ നോട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് റിട്ടേൺ വരുന്നതാണ്. അതിന് പകരം നമ്മൾ നല്ല നോട്ടുകൾ വീണ്ടും ആഡ് മോർ ക്യാഷ് എന്ന് പ്രസ് ചെയ്ത ശേഷം വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്യുക. ഒരു തവണ റിട്ടേൺ വന്ന ക്യാഷ് നമ്മൾ വീണ്ടും അതിലേക്ക് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അത് നമ്മളുടെ മൊത്തത്തിലുള്ള ക്യാഷ് അതിൽ ലോക്കാവാൻ സാധ്യത ഏറെയാണ്. രണ്ടാമതുള്ള വാലിഡേറ്റിംഗും കഴിഞ്ഞ് നമുക്ക് ടോട്ടൽ എമൗണ്ട് സ്ക്രീനിൽ കാണാവുന്നതാണ്. ശേഷം കൺഫേം പ്രസ് ചെയ്താൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് ഓട്ടോമാറ്റിക്കായി ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതാണ്. നമ്മൾ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്തത് ആ എമൗണ്ടും അതിൻ്റെ ഡിനോമിനേഷനും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സ്ലിപ്പ് നമുക്ക് ട്രാൻസാക്ഷന് ശേഷം ലഭിക്കുന്നതാണ്. നമുക്ക് ലഭിച്ച ആ സ്ലിപ്പ് ഒരിക്കലും നമ്മൾ അപ്പോൾ തന്നെ ഒഴിവാക്കാൻ പാടുള്ളതല്ല. കാരണം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവാതിരിക്കുകയോ വേറെ എന്തെങ്കിലും പ്രശ്നമോ ഉണ്ടായാൽ ഈ സ്ലിപ്പുമായി നമുക്ക് ബാങ്കിൽ ചെന്നാൽ അതിനുള്ള പരിഹാരം ലഭിക്കുന്നതാണ്. പലർക്കും അറിയാവുന്ന ഒരു ടോപ്പിക് ആണെങ്കിലും അറിയാത്ത ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.